ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ടെന്നും ബഹ്റിനിലൊന്ന് എത്തിക്കിട്ടിയാൽ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്നും വലിയ ശമ്പളമാണ് ഉള്ളതെന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം കടവും പ്രാരാബ്ധവും ഒക്കെയുള്ള ആരായാലും ഒന്ന് ശ്രമിച്ചു നോക്കും. അങ്ങനെ ഒരു ഏജന്റ് പറഞ്ഞ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് നാട്ടിൽ നിന്ന് 30 വയസ്സുള്ള ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മറ്റ് ഒട്ടനവധി ആളുകളും. കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകളാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ ഒരു ഏജന്റ് പറഞ്ഞത് കേട്ട് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. പിന്നീട് നടന്ന കാര്യങ്ങൾ കൂടി നമ്മളൊന്നറിയണം. അവിടെ വരുന്ന സമയത്ത് ഇവരോട് പറഞ്ഞു, ആദ്യം 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വിസയുടെ ഫീസായിട്ടാണ് ഈ 1 ലക്ഷം രൂപ വാങ്ങിയത്. അതെങ്ങനെയൊക്കെയോ ഒപ്പിച്ചു കൊടുത്തതാണ് ഒട്ടുമിക്ക ആളുകളും. അതിനുശേഷം ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറഞ്ഞു, വിസിറ്റ് വിസയിലാണ് വരുന്നത്, ഇവിടെ വന്ന ശേഷം ജോബ് വിസയിലേക്ക് മാറാമെന്ന്. അതിലൊരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് സ്വന്തമായി കമ്പനി വരെയുണ്ട്, വേണമെങ്കിൽ ഇൻവെസ്റ്റർ വിസ വരെ എടുത്തു കൊടുക്കാമെന്ന്. ഈ ആദ്യമായിട്ടൊക്കെ ബഹ്റിനിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് എന്ത് വിസിറ്റ് വിസ, എന്ത് ഇൻവെസ്റ്റർ വിസ, അപ്പോൾ വിസയെക്കുറിച്ചുള്ള ഒരു അജ്ഞതയൊക്കെ ഇവർ ശരിക്ക് മുതലെടുത്തു എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, വരുന്ന സമയത്ത് പറഞ്ഞു കയ്യിൽ 360 ദിനാറിന് തുല്യമായ തുക കരുതണം, അല്ലെങ്കിൽ എയർപോർട്ടിൽ കടത്തിവിടില്ല എന്ന്. അപ്പോൾ ഇത് കേട്ട് തൊട്ടടുത്തുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് സ്വർണം വാങ്ങി പണയം വെച്ചവരുണ്ട്, വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി ഈ തുക കണ്ടെത്തിയ ആളുകളുണ്ട്. എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയ ശേഷം ഉണ്ടായത് എല്ലാവരെയും ഒരു റൂമിൽ കൊണ്ടുവന്നിട്ടു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഈ വാങ്ങിയ പണമൊക്കെ തിരികെ നൽകാമെന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസവും കഴിഞ്ഞ്, ആഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഈ കാര്യം ഏജന്റിനോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജോലിയിലേക്ക് ഇതുവരെ കൊണ്ടുപോയില്ലല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഏജന്റിൻ്റെ മട്ടും ഭാവവും മാറി. പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലാണത്ര ഇവരോട് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ ഇല്ലീഗലായിട്ടാണ് താമസിക്കുന്നത്, പോലീസ് അറിഞ്ഞാൽ ഉടനെ പിടിച്ചുകൊണ്ട് പോകും, ജയിലിലിടും എന്നൊക്കെ പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തി എന്ന് തന്നെ വേണം പറയാൻ. ഇതേ സമയത്താവട്ടെ നാട്ടിൽ 1 ലക്ഷമല്ല 2.5 ലക്ഷം വരെ കൊടുത്ത് ഈ വിസിറ്റ് വിസ വരുന്നതും കാത്തിരിക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. ഈ ഏജന്റ് അവസാനം ഫോൺ പോലും എടുക്കാതായ സമയത്ത് ഭക്ഷണം കഴിക്കാനോ താമസ വാടക കൊടുക്കാനോ ഒന്നും അവസ്ഥയില്ലാതെ വന്ന സാഹചര്യത്തിൽ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് ഇതിൽ ഒരുപാട് ആളുകളെ ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എംബസിയിൽ ഇതിനെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടിലുള്ള പരിമിതികളും ഈ വിസയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ രാജ്യത്തെ നിയമത്തെക്കുറിച്ചൊക്കെയുള്ള അജ്ഞതയുമായിരിക്കാം ഇങ്ങനെയുള്ള കുടുക്കുകളിൽ നമ്മൾ കൊണ്ട് ചാടിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നാട്ടിൽ നിന്ന് ബഹ്റിനിലേക്ക് കയറി വരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്ത് വലയത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വിവരമൊന്ന് നിർബന്ധമായും അവരിലേക്ക് എത്തിക്കുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 തരം വിസിറ്റ് വിസയാണ് ഇപ്പം നിലവിലിവിടെ ഉള്ളത്. ഒന്ന് ഈ വിസ, നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് എടുക്കാൻ സാധിക്കും. മറ്റൊന്ന് ENOC എന്ന് പറയുന്ന വിസിറ്റ് വിസ. അതിലാണെങ്കിൽ അത് ഏജന്റുമാരാണ് എടുത്തു കൊടുക്കേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്തം ഏജന്റുമാർക്കായിരിക്കും. എന്നാൽ പലപ്പോഴും ഈ ഏജന്റുമാർ ENOC വിസ അല്ല എടുത്തു കൊടുക്കുക, സാധാരണ ഈ വിസിറ്റ് വിസയായിരിക്കും കൊടുക്കുക. അപ്പോൾ അവർക്ക് പിന്നെ ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഇനി വിസിറ്റ് വിസയിൽ നിന്ന് ജോബ് വിസയിലേക്ക് മാറുന്ന കാര്യം കൂടി മനസ്സിലാക്കണം. 250 ദിനാർ എക്സ്ട്രാ ഫീസ് നൽകി കഴിഞ്ഞാൽ വിസിറ്റ് വിസ ജോബ് വിസയിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് നൽകുന്നുണ്ട്. പക്ഷേ അതിലും ഒരു നിബന്ധന പറഞ്ഞിരിക്കുന്നത്, ഈ വിസിറ്റ് വിസ ആരാണോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതേ സ്പോൺസർ തന്നെ ആയിരിക്കണം അവരെ ജോബ് വിസയിലും സ്പോൺസർ ചെയ്യേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യം, വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ഓവർ സ്റ്റേ, അതായത് ആ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ പോയില്ല എന്നുണ്ടെങ്കിൽ ഭീമമായ തുകയാണ് ഫൈനായി കൊടുക്കേണ്ടി വരിക. അപ്പോൾ പലരും പറയും ഈ പൊതുമാപ്പൊക്കെ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാമല്ലോ ഇങ്ങനൊരവസ്ഥ വന്നാലും എന്ന്. പക്ഷെ അതിലും നമ്മൾ അറിയേണ്ടത് വളരെ ചുരുക്കമായിട്ടാണ് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളെ ഈ പൊതുമാപ്പിൽ പരിഗണിക്കുകയുള്ളൂ, വിരളമാണത്. പ്രധാനമായി ജോബ് വിസയിലൊക്കെ വന്ന് ഇവിടെ ഏതെങ്കിലും കാരണത്താൽ ഓവർ സ്റ്റേ ആയി പോയ ആളുകളെയാണ് പൊതുമാപ്പിൽ പോലും നാട്ടിലേക്ക് കടത്തിവിടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെ ജോലി എന്ന് കേട്ടപാട് ഏജന്റുമാരും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് കടം വാങ്ങിയൊക്കെ പണം കൊടുത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറി വരുന്നവർ നിർബന്ധമായും അറിയുക, ഇവിടെ തന്നെ ഒട്ടനവധി ആളുകളാണ് ഇങ്ങനെ പറ്റിക്കപ്പെട്ട് വന്ന് ഭക്ഷണത്തിനോ വെള്ളം കുടിക്കാനോ പോലും വകയില്ലാതെ താമസത്തിനും ബുദ്ധിമുട്ടി പൊതു പാർക്കുകളിലും മറ്റും നരകതുല്യമായി കഴിയുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കോ വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സൂചിപ്പിക്കുകയാണ്. നിർബന്ധമായും അറിയുക, ആരെങ്കിലും നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് വിസയുടെ പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ജോലി നമുക്ക് വേണ്ട എന്ന് അവരുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്കണം. ഇവിടെ ബഹ്റിൻ്റെ നിയമം അനുസരിച്ച് ഇവിടെ ജോലി നൽകുന്ന ഒരു തൊഴിലുടമയാണ് അവർക്ക് വേണ്ട തൊഴിൽ വിസയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകേണ്ടത്. അപ്പോൾ ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കാനായി ദയവ് ചെയ്ത് ഈ വിവരങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക.